ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഷെയറിങ് അല്ലെങ്കിൽ നമ്മൾ പോയ ലൊക്കേഷൻസെല്ലാം നമ്മൾക്ക് എങ്ങനെ അറിയാം, നമ്മളറിയാതെ നമ്മളുടെ മൊബൈലിലിരുന്നൊരു അപ്ലിക്കേഷൻ നമ്മൾ പോയ ലൊക്കേഷൻസെല്ലാം സേവ് ചെയ്യുന്നുണ്ട്. ഈ അപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. ഇത് iOSലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. ഇത് ഡീഫോൾട്ടായിട്ട് ഏകദേശം 90% മൊബൈൽസിലും ഇൻസ്റ്റാൾഡ് ആണ്. ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ പോകുന്ന ലൊക്കേഷൻസെല്ലാം ട്രാക്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ലൊക്കേഷൻസ് കിട്ടൂ, അല്ലെങ്കിൽ കൂടി നിങ്ങൾ പോകുന്ന ലൊക്കേഷൻസെല്ലാം എൻ ടു എൻ ലൊക്കേഷൻസെല്ലാം കിട്ടുന്നതാണ്. നിങ്ങൾ കാറിലാണോ നടന്നാണോ ബൈക്കിലാണോ പോകുന്നതെല്ലാം കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിന് മനസ്സിലാവുന്നതാണ്. പിന്നെ കുറച്ച് കറക്ഷൻസ് എല്ലാം വേണ്ടി വരും, ബട്ട് ഓൾമോസ്റ്റ് 90% നിങ്ങൾക്ക് ഇവിടെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഈ ഡേറ്റിന് നമ്മൾ ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലിലാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഡിവൈസിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്സ് അല്ലെങ്കിൽ മാപ്സ് എന്ന്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്സ് നാവിഗേറ്റ് ആൻഡ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ആപ്പ് അവൈലബിൾ ആണ്. ഇത് 90% മൊബൈൽസിലും ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾഡ് ആണ് ആൻഡ്രോയിഡ് മൊബൈലിൽ. iOSൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ടൈം ലൈൻ അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ടോപ്പ് റൈറ്റ് ആൻഡ് കോർണറിൽ കാണുന്ന എൻ്റെ പിക്ചർ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പഴയ വേർഷൻസിലെല്ലാം ലെഫ്റ്റിൽ കാണുന്ന ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന 3 lines മുമ്പ് ഉണ്ടാകുക, ഇപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുന്ന പ്രൊഫൈൽ പിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി ആണോ നിങ്ങൾ മെയിൻ ജിമെയിൽ ഐ ഡി, ആ ജിമെയിൽ ഐ ഡിയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ യുവർ ടൈം ലൈൻ പോയി കഴിഞ്ഞാൽ പ്ലേസസ് സിറ്റീസ് വേൾഡ് പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം കാണും. പിന്നെ സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ വേൾഡിൽ നിങ്ങൾ ഏതെല്ലാം ലൊക്കേഷനിൽ പോയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഡേയിലാണ് നമുക്ക് ഇപ്പം ഉപയോഗിക്കേണ്ട ടാബ് എന്ന് പറയുന്നത് ഡേ ആണ്. ഡേയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമാണ് കാണുന്നത്. ഇന്ന് ഒരു സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായത്, എൻ്റെ വീട്ടിൽ തന്നെയാണ്. മാടായി നല്ല എക്സാക്റ്റ് പൊസിഷൻ, അത് പുതിയ ഉറപ്പാണ്. അത് നിങ്ങൾ മാപ്പിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. പുതിയ ഉളപ്പ് പുതിയങ്ങാടിയിൽ പുതിയ ഉളപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഉള്ളത്. 8th ഇന്നലെ ഡേറ്റ് 8th എവിടെയും പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡേറ്റ് ചൂസ് ചെയ്യുക. ഡേറ്റ് ചൂസ് ചെയ്ത് തന്നെ കാണാൻ പറ്റും നിങ്ങൾ 2 locationsലാണ് പോയിട്ടുള്ളത്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരു സ്ഥലമുണ്ട്. 2nd locations നിങ്ങൾ ഇതാ 2nd ഒരു ലൊക്കേഷൻ ഏകദേശം വാടിക്കൽ സൈഡാണ് ഉള്ളത്. അപ്പം പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ 2 lines കാണുന്നത് നമ്മൾ ചിലപ്പം ഒരേ റോഡിലായിരിക്കും പോയത്, ബട്ട് മാപ്പിൽ കാണിക്കുമ്പം ചിലപ്പം നെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പൊസിഷൻസ് എല്ലാം ഇങ്ങനെ കുറച്ച് മാറിയിട്ട് കാണും, അത് നെറ്റ് ഓഫ് ആക്കിയിട്ട് പോകുമ്പോൾ അങ്ങനെ പോകും കാണുന്നതാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പം പോയിട്ടുള്ളത് മാടായി അല്ലെങ്കിൽ മൊട്ടാമ്പറം ആ പ്രദേശത്താണ് പോയിട്ടുള്ളത്. അപ്പം നമ്മളിത് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കാണിക്കുന്നതാണ്, ഡ്രൈവിംഗ് ആണ്, കാറിൻ്റെ സിമ്പിളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ പോയിന്ന് ഗൂഗിൾ മാപ്പിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സ്പീഡും അതിൻ്റെ കുറച്ച് അൽഗോരിതം വെച്ചിട്ട് അത് കണക്ക് കൂട്ടുന്നതാണ്. അപ്പം മാടായി ടു സോറി പുതിയോളപ്പ് ടു മാടായി ആണ് പോയത്. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ കൂടി കാണിക്കുന്നതാണ്. മാർച്ച് പത്തൊമ്പതിന് പോയ സ്ഥലം നമുക്ക് നോക്കാം. അപ്പം മാർച്ച് 19 പോയ സ്ഥലമാണ് ഈ കാണുന്നത്. പുതിയോളപ്പിലാണ് ഉണ്ടായത്. പുതിയോളപ്പിൽ രാവിലെ 7:25 മാടായി എന്ന് കാണിക്കുന്നത് പുതിയോളപ്പാണ്.
അപ്പം മാടായി നിന്ന് കണ്ണൂരിലേക്ക് പോയി, അവിടെ എം ആർ ഐ ബേക്കറിൽ പോയിട്ടുണ്ട്. പിന്നെ റഷീദ് എക്സ്റേ ക്ലിനിക്കിൽ പോയിട്ടുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട് ഡോക്ടർ ഹാരിസിനെ കാണാൻ വേണ്ടി. പിന്നെ തിരിച്ച് പുതിയ ഉളപ്പിലേക്ക് വന്നിട്ടുണ്ട്. മാപ്പിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ പോയ വഴിയെല്ലാം കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നെറ്റ് ഓൺ ആയിരിക്കണം. അപ്പോൾ നെറ്റ് എനിക്ക് തോന്നുന്നു ഓഫ് ആയതുകൊണ്ടായിരിക്കണം പല ലൊക്കേഷൻസും നമ്മുടെ പോകുന്ന വഴികളൊന്നും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ബട്ട് നമ്മൾ എത്തിയ ലൊക്കേഷൻസെല്ലാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമും കൂടി ചെക്ക് ചെയ്യാൻ പറ്റും, ഏത് ടൈമിനാണ് നമ്മൾ എം ആർ ഐ ബേക്കറിൽ കയറിയത്. എക്സ്റേ ക്ലിനിക്ക്, റഷീദ് എക്സ്റേ ക്ലിനിക്കിൽ 9:00 to 9:48 ഇടയിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാരിസ് ഡോക്ടറെ കാണാൻ വേണ്ടി വേറൊരു ക്ലിനിക്കിലും പോയിട്ടുണ്ടായിരുന്നു, അത് 10:41. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കൊറോണ പേഷ്യൻ്റ് പോയ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ലൊക്കേഷൻ ഷെയറിങ് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇത് ലൊക്കേഷൻ ഷെയറിങ് ഓൺ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻസ് എല്ലാം ട്രാക്ക് ചെയ്യും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ടാബുണ്ട്, ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ. അതിൽ പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ലൊക്കേഷൻ ഹിസ്റ്ററി ഓൺ ആയിരിക്കണം. എൻ്റെ ഇത് ഓൺ ആണ്. നിങ്ങൾ ഓൺ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾ ലൊക്കേഷൻ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുന്നതാണ്. ഇതിപ്പം പോസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടാബ് ഓൺ ചെയ്യുക, ടേൺ ഓൺ. ഇതിപ്പോൾ ലൊക്കേഷൻ ഹിസ്റ്ററി ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഏത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും ട്രാക്ക് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോകുന്ന സമയത്ത് ഡേറ്റ ഓൺ ചെയ്യണം. ഡേറ്റ ഓൺ ചെയ്താൽ നിങ്ങൾ കറക്റ്റ് റൂട്ട് കിട്ടാനും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമ്മൾ പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിന് മാത്രമാണ് എക്സാക്ട്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.